പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ ദിലീപ് താൻ ഇതിൽ ഒരു കുറ്റവാളിയല്ല, താൻ നിരപരാധിയാണ് എന്ന വാദത്തോട് തങ്ങൾക്ക് യോജിക്കാനാവില്ല. കാരണം ദിലീപ് അത്തരത്തിലൊരു നിരപരാധിയല്ല, ഒരു നിഷ്കളങ്കനല്ല എന്നാണ് കോടതിയിൽ പ്രധാനമായും പോലീസ് പറഞ്ഞത്. ദിലീപിനെതിരെ കൃത്യമായ സാക്ഷിമൊഴികളുണ്ട്, ദിലീപിന്റെ നീക്കങ്ങൾക്ക് തെളിവുകളുണ്ട്, ഈ കൃത്യം നടത്തുന്നതിന് പ്രതികൾക്ക് പണം നൽകിയതിന്റെ തെളിവുകളുണ്ട്, ആ പണം ആ കൈമാറി എന്നതിനെ സംബന്ധിച്ച് തങ്ങളുടെ ഭാഗത്തുണ്ട്, അത് അനുസൃതമാകുന്ന സാക്ഷിമൊഴികളുണ്ട്. ഇത്തരം ഒരു കൃത്യത്തിന് എന്താണ് അതിന്റെ മോട്ടീവ്, എന്താണ് അതിന്റെ കാരണം എന്നത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്, കൃത്യമായ സാക്ഷിമൊഴികളുണ്ട്. ഈ കേസിലെ ഇരയായ പെൺകുട്ടി തന്നെ താനും ദിലീപുമായി ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് തങ്ങളോട് കൃത്യമായ മൊഴി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിലനിന്ന ചില പൂർവ്വ വൈരാഗ്യങ്ങളാണ് ഇത്തരത്തിലൊരു കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള സംഭവത്തിന് വഴിവെച്ചത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ ദിലീപിനെ ഈ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ശരിയല്ല, ദിലീപ് വിചാരണ നേരിട്ടെ എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട്. ആ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണ് ദിലീപിന്റെ വിടുതൽ ഹർജി ഇപ്പോൾ എറണാകുളത്തെ പ്രത്യേക കോടതി, വിചാരണ കോടതി തന്നെ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്.